ഓക്കെ, നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് വളരെ നല്ലൊരു ഡേ ആയിരുന്നു സംഭവിച്ചത്. വളരെ നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പൊസിഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വലിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അത് ഞാനായിട്ട് പറയുകയും ചെയ്തു. എനിക്ക് അതിലാണ് വലിയ സങ്കടം ഉണ്ടാകുന്നത്. കാരണം നമുക്ക് ഈ ചാർട്ടുകളെല്ലാം ഒരുപോലെ നോക്കിയിരിക്കുക ആദ്യം നമുക്ക് അത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് നമുക്കത് പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാൻ ഫ്രീ ആകുന്ന സമയങ്ങളിൽ ഞാനത് ഇൻഫോം ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് എൻ്റെ ഭാഗത്തു നിന്ന് വലിയ മിസ്റ്റേക്ക് പറ്റി. അത് മിസ്റ്റേക്ക് തെറ്റിപ്പോയതാണ്. അതായത് പറഞ്ഞത് സി എന്ന് പറഞ്ഞത് പി എന്നായി പോയി. അത് ആദ്യമായിട്ട് പറ്റിയ മിസ്റ്റേക്കാണ്. അതിന് ഞാൻ സോറി ചോദിക്കുന്നു. അതിൻ്റെ പേരിൽ സോറി പറഞ്ഞാലും അതിൻ്റെ പേരിൽ എത്ര പേർക്ക് ഇത് വലിയ രീതിയിൽ ഫോൾട്ട് ഉണ്ടാക്കി, വലിയ റിസ്ക് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ തട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം അത് ഇവിടെയാണ് ആ ഒരു ഫോൾട്ട് വന്നത്. നോക്കിക്കോളാം. നമ്മുടെ ഈ ഒരു പൊസിഷൻ, ഈ പൊസിഷൻ എന്ന് പറയുന്നത് നമുക്ക് ആദ്യം നമ്മുടെ ആദ്യത്തെ പൊസിഷൻ പറയാം. ഓക്കെ, ആദ്യം നമുക്കിന്ന് വന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് പറയാം. ഇന്ന് നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ 15 മിനിറ്റ്സിലുണ്ടായിരുന്നു. കണ്ടോ, നമുക്ക് ഒരേപോലെ വരുന്ന ക്യാൻഡിലാണ് ആദ്യത്തെ 15 മിനിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഒരേപോലെ വരുമ്പോഴാണ് നമ്മുടെ ഈ ട്രേഡ് ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ സി ട്രേഡ് നോക്കി, ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ രണ്ട് സി പൊസിഷൻസ് നോക്കാം. മൊത്തം 4 ഗ്രാഫാണ് നമ്മൾ തരുന്നത്. അതിൽ ആദ്യത്തെ സി പൊസിഷൻ വന്നതാ ഇവിടെ ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അതേസമയം മറ്റേ സി പൊസിഷനും നമുക്ക് എന്താണ് ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പി പൊസിഷൻ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഫസ്റ്റ് ലെവലിൽ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് ലെവല് ടച്ച് ചെയ്യുന്നുണ്ട്. ഇത് സെക്കൻഡ് ലെവലും കടന്നു പോയിട്ടുണ്ട്. സോ ഇത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് ലെവൽ ട്രേഡാണ് ആക്റ്റീവ് ആകുക. അതായത് ഫസ്റ്റ് ലെവലിൽ എല്ലാം ഒരുമിച്ച് ടച്ച് ചെയ്തുകൊണ്ട്, 3 എണ്ണം ഒരുമിച്ച് ടച്ച് ചെയ്തുകൊണ്ട് അവിടെ നിന്നൊരു ഓപ്പോസിറ്റ് റിയാക്ഷൻ വരും. ഈ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഈ സംഭവിച്ചത്. പക്ഷേ ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാടിക്കയറി ട്രേഡ് എടുക്കരുത്. കാരണം ഈ ഓപ്പോസിറ്റ് റിയാക്ഷൻ തിരിച്ച് വന്ന് ബോർഡ് ലൈനിൽ വരുമ്പോൾ മൂന്ന് പേരും ഒരേപോലെ ബോർഡ് ലൈനിൽ വന്നിട്ടുണ്ട്, തിരിച്ച് മുകളിലേക്ക് തന്നെയാണ് റിയാക്ഷൻ സംഭവിക്കുക. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ലെവൽ ട്രേഡ് എപ്പോഴും ആക്റ്റീവ് ആകുമ്പോൾ മിക്കപ്പോഴും ആദ്യത്തെ 15 മിനിറ്റ്സിൽ ഫസ്റ്റ് ലെവൽ ട്രേഡ് നമുക്ക് കിട്ടാറുണ്ട്. അതായത് ഈ ഫസ്റ്റ് ലെവലിനെ, ഫസ്റ്റ് ലൈനിനെ ടച്ച് ചെയ്യാറുണ്ട്. ഈ ഫസ്റ്റ് ലൈനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞ് മാത്രമേ അത് ഫസ്റ്റ് ലെവൽ ട്രേഡാണെന്ന് നിങ്ങൾ ഉറപ്പിക്കാവുള്ളൂ. അതായത് സെക്കൻഡ് ക്യാൻഡിൽ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് ലെവൽ ട്രേഡാണെന്ന് ഉറപ്പിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അത് അവിടെ വെച്ചിട്ട് ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ലെവൽ ട്രേഡ് എപ്പോഴും ആക്റ്റീവ് ആകുമ്പോൾ ശ്രദ്ധിക്കുക. അത് തിരിച്ച് ബോൾ ലൈൻ്റെ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവുള്ളൂ, ഫസ്റ്റ് ലെവൽ ട്രേഡിനെ എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ആദ്യത്തെ 15 മിനിറ്റ്സിൽ നമുക്ക് ഒരു എന്താണ് സി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, സി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഫസ്റ്റ് ലെവൽ ട്രേഡ് നമ്മൾ ആദ്യത്തെ 15 മിനിറ്റ്സിൽ എടുത്തിരുന്നു, നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുമായിരുന്നു നോക്കിയാൽ, സി ആദ്യത്തെ 15 മിനിറ്റ്സിൽ തന്നെ നമ്മൾ 24 രൂപയ്ക്ക് അത് എടുത്താൽ തന്നെ നമുക്ക് ഒരു 50 above അത് പോയിട്ടുണ്ട്. അതായത് നമുക്ക് ഒരു 100% above റിട്ടേൺ ആദ്യത്തെ ഒറ്റ ക്യാൻഡിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പൊസിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് പൊസിഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഞാൻ നോക്കുക, 1, 2, 3, 4, 5 ക്യാൻഡിൽ ആയപ്പോഴത്തേക്കും നമ്മളുടെ ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ പോയി ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഇതേസമയം ഇപ്പുറത്തും സി പൊസിഷൻ പോയിട്ട് ബോർഡ് ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മുടെ പി പൊസിഷൻ നോക്കാം, അതേസമയം ബോർഡ് ലൈൻ അല്ല ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഫസ്റ്റ് ലെവൽ എന്നാൽ ബോർഡ് ലൈൻ എന്ന് പറയാം. കേട്ടോ, ഫസ്റ്റ് ലെവലും ആണ് ബോർഡ് ലൈനും ആണ്, രണ്ടും ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. അതായത് സി ഇടിയും. കേട്ടോ, ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നമുക്കൊരു പി പൊസിഷൻ അവിടെ നിന്ന് എടുക്കുക. എത്രാമത്തെ ക്യാൻഡിൽ? 1, 2, 3, 4, 5 അത് ആക്റ്റീവ് ആകുന്നത്. സോ 6th ക്യാൻഡിലെ നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഒരു എന്ത് ട്രേഡാണ്? സി ഇ ഡി. അതുകൊണ്ട് പി ഇ ട്രേഡ് എടുക്കാൻ പറ്റും അല്ലേ. 1, 2, 3, 4, 5 6th ക്യാൻഡിൽ പി ഇ ട്രേഡ് എടുക്കാം. ഓക്കെ, 6th ക്യാൻഡിൽ നമ്മളൊരു പി ഇ ട്രേഡിന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, 1, 2, 3, 4, 5, 6 6th ക്യാൻഡിൽ നമ്മളൊരു പി ഇ ട്രേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയോ, 1, 2, 3, 4, 5, 6 ഇതാണ് നമ്മളുടെ 6th ക്യാൻഡിൽ വരുന്നത്. 6th ക്യാൻഡിലാണ് നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരു ഫോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. പക്ഷേ വെയിറ്റ് ചെയ്തിട്ടും ഇതൊരു എന്നാ ബുളിഷ് ക്യാൻഡിലാകുന്നില്ല. ആദ്യത്തെ ഒരു 3 ക്യാൻഡിൽസും എന്തായിരിക്കുകയാണ്? കൺസോൾഡേറ്റ് ചെയ്യാണ്. അതിനുശേഷം അത് ഇടിഞ്ഞാ പോയിട്ടുള്ളത്. അതായത് നമ്മളുടെ ഒരു പൊസിഷൻ ആക്റ്റീവ് ആയില്ല, നമ്മളുടെ ആ സ്ട്രാറ്റജി ആക്റ്റീവ് ആയില്ല. കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഫസ്റ്റ് ലെവൽ ട്രേഡ് ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ലെവൽ ട്രേഡ് നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോഴത്തേക്ക്, ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡാണ് ആക്റ്റീവ് ആയത്. കണ്ടോ, ഫസ്റ്റ് ലൈനിലാണ് നിൽക്കുന്നത്. ബോർഡ് ലൈൻസ് അല്ല, ഫസ്റ്റ് ലെവൽ ട്രേഡാണ്. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ലെവലാണ്, ഇത് ഫസ്റ്റ് ലെവലാണ്, ഇതും ഫസ്റ്റ് ലെവലാണ്. ഇതിൻ്റെ ബോർഡ് ലൈൻ എന്നോ ഫസ്റ്റ് ലെവലെന്നോ പറയാം, ഇതിന് എന്തായാലും ഫസ്റ്റ് ലെവൽ ട്രേഡ് തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഫസ്റ്റ് ലെവൽ ട്രേഡ് തന്നെ ആക്റ്റീവ് ആണ്. ഫസ്റ്റ് ലെവൽ ട്രേഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചത് ബോർഡ് ലൈൻ ടച്ച് ചെയ്താൽ അവിടുന്ന് റിയാക്ഷൻ
സംഭവിക്കും. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ലെവൽ ട്രേഡ് നമ്മൾ എടുക്കുമ്പോൾ എടുക്കണം എന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അത് ബോൾ ലൈൻസിന് ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ. അതായത് നമ്മളിവിടെ ഒരു പി ട്രേഡല്ലേ കൊടുത്തത്, കണ്ട ഇതൊരു നമ്മളുടെ ഫസ്റ്റ് ലെവൽ ആയതുകൊണ്ട് നമ്മളിതിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പോകും. പക്ഷേ ആ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇത് തിരിച്ച് ബോൾ ലൈനിന് വരുമ്പോൾ റിയാക്ഷൻ, ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും ഫസ്റ്റ് ലെവലിൽ നിന്ന് ട്രേഡ് എടുക്കുമ്പോൾ അത് കയറി ഉള്ളിലേക്ക് കയറി കൺഫോർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ അത് എടുക്കാവുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിച്ചത്. ഈ ഫസ്റ്റ് ഇതും ഇവിടെ ഫസ്റ്റ് ലെവൽ ട്രേഡ് തന്നെയായിരുന്നു, പക്ഷേ അത് രണ്ടാമത്തെ ക്യാൻഡിൽ കണ്ട ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി അത് കൺഫേംഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു ക്യാൻഡിലെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് തന്നെ കിട്ടും. പക്ഷേ ഇതും ഫസ്റ്റ് ലെവൽ ട്രേഡ് തന്നെയാണ്, പക്ഷേ ഇത് റിയാക്ട് ചെയ്തില്ല. കാരണം എന്താണ്, ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ കൺഫേം ചെയ്ത് ആ ട്രേഡിനെ എടുക്കാവുള്ളൂ. അതല്ലാണ്ട് ഇത് കണ്ട ഇത് ബോൾ ലൈനിൽ വരുമ്പോൾ റിയാക്ഷൻ, ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കും. ഇവിടെ അങ്ങനെ ബോൾ ലൈനിൽ വന്ന ഓപ്പോസിറ്റ് റിയാക്ഷൻ സംഭവിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുക, ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ എടുക്കുക. കണ്ട ഇത് കറക്റ്റ് ഇതിന് ബോൾ ലൈൻ ടച്ച് ചെയ്ത് തിരിച്ച് ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് അവിടെ ആക്റ്റീവ് ആകാതെ പോയത്. പിന്നെ ഈ ഒരു ട്രേഡ് ഞാൻ പറഞ്ഞിരുന്നു, ദെൻ ഞാൻ നിങ്ങളോട് പറഞ്ഞ് തെറ്റിച്ചൊരു ട്രേഡുണ്ട് ഇവിടെ. തെറ്റിച്ചൊരു ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ നിഫ്റ്റിയുടെ ഈ ഒരു പൊസിഷൻ കണ്ടിട്ടാണ് ട്രേഡ് എടുത്തോളാൻ പറഞ്ഞത്. അതായത് ഇതാ ഇതിവിടെ സെക്കൻഡ് ലെവല്, ഈ മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്തിരിക്കുന്നു, സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നു നമ്മുടെ സി പൊസിഷൻ. അപ്പോൾ പി പൊസിഷനും മൂന്നാമത്തെ ക്യാൻഡിൽ ഇതാ സെക്കൻഡ് ലെവലിനെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ സെക്കൻഡ് ലെവലിന് ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ ഇവിടുന്ന് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ താഴേക്ക് സംഭവിക്കുക. അതായത് പി താഴേക്ക് ഇടിയും സി കയറുകയും ചെയ്യും. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങളോട് ഞാൻ സി എടുത്തോളാൻ പറഞ്ഞിരുന്നു, പക്ഷേ സി എന്ന് പറഞ്ഞതിന് പകരം പി എന്നാക്കിപ്പോയി. എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാനിത് 100% റിട്ടേൺ, ഇവിടെ എത്തിയപ്പോൾ 100% റിട്ടേൺ കൊടുത്തപ്പോൾ ഞാൻ 100% റിട്ടേൺ ആയി എക്സിറ്റ് ചെയ്തോന്നും പറഞ്ഞു. പക്ഷേ എനിക്ക് പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതിനുശേഷമാണ് ഞാനത് എന്തോ പി എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്ത പോലെ നോക്കിയപ്പോഴത്തേക്കാണ് അല്ല, ഞാൻ പി എന്നായിരുന്നു പറഞ്ഞിരുന്നതെന്നുള്ളത്. അത് എനിക്ക് പറ്റിയ ഒരു വലിയ ഫോൾട്ടാണ്, മിസ്റ്റേക്കാണ്, ഞാൻ സമ്മതിക്കുന്നു. കാരണം അത് നമ്മുടെ സ്ട്രാറ്റജി തെറ്റിയിട്ടില്ല, ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്, പക്ഷേ ഞാൻ പറഞ്ഞത് മാറിപ്പോയി എന്നുള്ളത് ശരിയായ കാര്യമാണ്. അപ്പോൾ അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ആദ്യമായിട്ട് പറ്റിയ മിസ്റ്റേക്കാണ്, എന്നെ ക്ഷമിക്കുക. ദെൻ അതിനുശേഷം നമുക്ക് അടുത്ത ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ഇതാ ഇവിടെ വന്നിട്ടുണ്ട് നിഫ്റ്റിയിൽ. അത് കണ്ടോ, തിരിച്ച് കയറി 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 പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ലെവലിൽ നിന്ന് കണ്ട ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡ് എപ്പോഴും എടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് തിരിച്ച് ബോൾ ലൈൻ ടച്ച് ചെയ്ത ഓപ്പോസിറ്റ് റിയാക്ഷൻ വരും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡായിട്ട് നിങ്ങൾ എപ്പോഴും എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ അത് ബോൾ ലൈൻ ട്രേഡായിട്ട് തിരിച്ച് റിയാക്ട് ചെയ്യും. കണ്ട ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, അതേസമയം അടുത്ത പിയും അതേസമയം പോയി ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്, അതേസമയം സി കണ്ട ഒരെണ്ണം ഇറങ്ങി ഇറങ്ങി വന്ന് ബോൾ ലൈൻ ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടുന്ന് ഓപ്പോസിറ്റ് റിയാക്ഷൻ കൊടുക്കും. ഓക്കെ, അതായത് സി ട്രേഡ് വീണ്ടും ആക്റ്റീവ് ആകും. സി ട്രേഡ് അവിടെ ആക്റ്റീവ് ആയിരിക്കുന്നത് കണ്ട ഇവിടുന്ന് നോക്കും. ഒരു 60 രൂപയ്ക്കൊക്കെ മേടിച്ചിട്ട് എത്ര രൂപ പോയിട്ടുണ്ട്, 100% റിട്ടേൺ ആ ഒറ്റ ക്യാൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ സ്ട്രാറ്റജി വളരെ വലിയ വളരെ വർക്കൗട്ടാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഫസ്റ്റ് ലെവൽ ട്രേഡ് നിങ്ങൾ എടുക്കുന്ന സമയത്താണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ലെവൽ ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും അത് ബോൾ ലൈൻസിന് ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് കൺഫർമേഷൻ ഉള്ളൂ, ഇല്ലെങ്കിൽ അതിന് കൺഫർമേഷൻ ഇല്ല. ഒരിക്കലും ചാടി കയറി ട്രേഡ് എടുക്കാനായിട്ട് പാടില്ല. അതിനെക്കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കണ്ടോ ഇത് ഇവിടെ ഫസ്റ്റ് ലെവൽ ട്രേഡ് ആക്റ്റീവ് ആകുന്നുണ്ട്. കണ്ടോ ഇത് ഇവിടെ ഫസ്റ്റ് ലെവലിനെ ടച്ച് ചെയ്തു. ഓക്കെ, അതേസമയം ഇവിടെയും ഫസ്റ്റ് ലെവൽ തന്നെയാണ്. ഓക്കെ, ഇത് ഏകദേശം ഫസ്റ്റ് ലെവലായിട്ട് തന്നെ കൂട്ടാം, കുഴപ്പമില്ല, അടുത്ത് തന്നെയാണ് നിൽക്കുന്നത്, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇത് ഫസ്റ്റ് ലെവൽ ട്രേഡ് ആണെന്ന് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ബോൾ ലൈൻസിന് ഉള്ളിൽ കയറണം, എന്നാൽ മാത്രമേ ഉറപ്പിക്കാൻ പറ്റുള്ളൂ. കണ്ടോ അങ്ങനെ കയറുന്നുണ്ട്, അതുകൊണ്ട് അത് അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, അല്ലാതെ ചാടി കയറി ട്രേഡ് എടുത്ത് നമുക്ക് അല്ലെങ്കിൽ തെറ്റ് സംഭവിക്കും, അങ്ങനെ ട്രേഡ് എടുത്താൽ നമ്മൾ എന്തായാലും ഫോൾട്ട് ആയിട്ട് നമുക്ക് വരത്തുള്ളൂ. അതിനെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ സ്ട്രൈക്ക് ലെവൽസ് പെയ്ഡ് ആണ്. ആ പെയ്ഡ് ഗ്രൂപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ദെൻ ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യാം. ഓക്കെ.